ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് സീരിയസ് ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഈ നെക്ക് ഭാഗം മുതൽ നമ്മൾ ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ വെച്ചിട്ട് ഒരു സ്നോ എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. ഫെവി ബോണ്ട് വെച്ച് ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിതൊന്ന് മുഴുവനായിട്ടൊന്ന് എടുക്കട്ടെ. അപ്പോൾ അതേ ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഹോം മെയ്ഡ് ജെസോ വേണം. ജെസോ ഉണ്ടാക്കുന്നത് പൗഡറും പശയും മിക്സ് ചെയ്ത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൂടി രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തോളൂ. അപ്പോൾ ഞാൻ ദാ ഇവിടെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സ്പോഞ്ചിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ മേൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ സ്നോയിൽ തട്ടാത്ത വിധത്തിന് മുഴുവനായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ എന്താ ഇവിടെ അടിച്ചു. ഇത്ര ഭാഗം മാത്രം നമ്മൾ അടിച്ചാൽ മതി, ബാക്കി നമ്മൾ ഇതാ ഇവിടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തേക്കല്ലേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ദാ നമ്മുടെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൊണ്ടൊന്ന് അടിച്ചിട്ട് നമുക്കിത് ഡ്രൈ ആക്കാൻ വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിത് ഡ്രൈ ആക്കി എടുത്തു. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും പൗഡറും പശയുണ്ട മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അതിൽ റെഡ് പെയിൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പോഞ്ചോ സ്പോഞ്ച് ബ്രഷോ യൂസ് ചെയ്ത് ഇത് ബോട്ടിലിനെ അടിച്ചു കൊടുക്കണം. അടിക്കുമ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മുഴുവനായിട്ട് അടിച്ചെടുക്കട്ടെ. അപ്പോൾ ദേ ഞാൻ ദാ ഇവിടെ അടിച്ച് മുഴുവനായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. ഇനി നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ ഒരു പേപ്പറിൽ വരച്ച് അത് വെട്ടിയെടുത്ത് അത് കളറ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കായിട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേണം. അതുപോലെ തന്നെ ഇതാ ഇതുപോലത്തെ ഒരു പീസും കൂടി വേണം. ഇനി നമുക്കിത് ഈ ബോട്ടിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം തന്നെ എൻ്റെ ബാക്കിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ബോട്ടിലെ എവിടെയാണോ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ അരികെല്ലാം നന്നായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഇത് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിക്ക് കൂടെ ഒട്ടിക്കണം. അപ്പോൾ എൻ്റെ സ്റ്റിക്കിന് കുറച്ച് നീളം കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ഇത്രയും നീളം വേണ്ട. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതെ ഞാൻ അതും ഇവിടെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരുവിധം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്താ ഇവിടെതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഇല ഉണ്ടല്ലേ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ തെർമോക്കോൾ ബോൾസും ദാ ഇവിടെ ആയിട്ട് ആ പ്ലാസ്റ്റിക് ലീഫും അതുപോലെ തന്നെ ഒരു കൊണ്ട പോലത്തെ ഒരു ഇതിൽ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് അതിൻ്റെ തുമ്പറ്റത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് അതും സൈഡിൽ ഒട്ടിച്ചു. പിന്നെ ഇവിടെയും അതുപോലത്തെ പ്ലാസ്റ്റിക് ലീഫ്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. മുകളിൽ ഇവിടെ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒട്ടിച്ചതുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസിനായിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.